പുതുപ്പള്ളിയിലെ വിധിയറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. 72.86% പോളിംഗാണ് തെരഞ്ഞെടുപ്പ് ദിവസം രേഖപ്പെടുത്തിയത്. 2491 പോസ്റ്റൽ വോട്ടും സർവീസ് വോട്ടർമാർക്കുള്ള ETPBS വോട്ടും ഉൾപ്പെടാതെയുള്ള കണക്കാണിത്. ഇലക്ട്രോണിക് ട്രാൻസ്മിറ്റഡ് പോസ്റ്റൽ ബാലറ്റ് സംവിധാനം വഴി 138 സർവീസ് വോട്ടർമാർക്ക് സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുന്നതിന് സംവിധാനമൊരുക്കിയിരുന്നു. ഈ വോട്ടുകളുടെ എണ്ണം വോട്ടെണ്ണൽ ദിനത്തിലെ അറിയാൻ പറ്റും. പോസ്റ്റൽ വോട്ട് കൂടിയാകുമ്പോൾ 74.27 ആണ് വോട്ടിംഗ് ശതമാനം. കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഈ വോട്ടിംഗ് ശതമാനത്തിൽ കുറവുണ്ട്. 176,412 വോട്ടർമാരിൽ 128,535 പേരാണ് പോളിംഗ് ദിവസം സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. 86,131 പുരുഷന്മാരിൽ 64,078 പേരും 90,277 സ്ത്രീകളിൽ 64,455 പേരും 4 ട്രാൻസ്ജെൻഡർമാരിൽ 2 പേരും വോട്ട് ചെയ്തു. തപാൽ വോട്ടുകളുടെ കണക്കുകൂടിയാകുമ്പോൾ വോട്ട് ചെയ്തവരുടെ എണ്ണം 131,026 ഉയരും. കഴിഞ്ഞ തവണ 63,120 സ്ത്രീകളും 65,722 പുരുഷന്മാരും 1 ട്രാൻസ്ജെൻഡറുമാണ് വോട്ട് ചെയ്തത്. തെരഞ്ഞെടുപ്പ് നടപടികൾ വൈകിപ്പിക്കാൻ ബോധപൂർവം ശ്രമമുണ്ടായെന്ന ആരോപണം അധികൃതർ തള്ളി. സാങ്കേതിക തകരാറുണ്ടായിട്ടില്ല, വോട്ട് ചെയ്യാൻ കൂടുതൽ സമയമെടുത്തതാകും ഈ ആരോപണം വന്നത്. ഇതുമായി ബന്ധപ്പെട്ട് രേഖാമൂലം പരാതിയൊന്നും ലഭിച്ചിട്ടുമില്ല. കടുത്ത മത്സരമുണ്ടാകുമെന്ന് നേരത്തെ തന്നെ ബോധ്യപ്പെട്ട കോൺഗ്രസ് നേതൃത്വം BJPയുമായി ബാന്ധവത്തിൽ എത്തിയെന്ന ചർച്ച സജീവമാണ്. വോട്ടെടുപ്പിന് തൊട്ടു മുൻപ് KPCC അധ്യക്ഷൻ ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ നേതാക്കൾ നടത്തിയ BJP അനുകൂല പ്രസ്താവനകളും തെരഞ്ഞെടുപ്പ് നാൾ സ്ഥാനാർത്ഥി തന്നെ നടത്തിയ ചില പരാമർശങ്ങളും ഇതിലേക്ക് വിരൽ ചൂണ്ടുന്നു. വോട്ടെടുപ്പിന് തൊട്ടു മുൻപാണ് കെ സുധാകരൻ കുട്ടനാട് സന്ദർശിച്ച് കേന്ദ്ര സർക്കാരിനെ പിന്തുണച്ച് സംസാരിച്ചത്. നെൽകർഷകരുടെ കുടിശ്ശിക കാരണം കേന്ദ്ര സർക്കാരല്ലെന്ന വസ്തുതാവിരുദ്ധ പ്രസ്താവനയാണ് സുധാകരൻ നടത്തിയത്. BJPയെ പ്രീണിപ്പിക്കലല്ലാതെ മറ്റൊരു ലക്ഷ്യവും അതിനുണ്ടായിരുന്നില്ലെന്ന് വേണം കരുതാൻ. കൊടുങ്കുന്നിൽ സുരേഷ് വോട്ടെടുപ്പ് നടക്കുമ്പോഴാണ് അനവസരത്തിൽ സമാനമായ പ്രസ്താവന നടത്തിയത്. പോളിംഗിനിടെ UDF സ്ഥാനാർത്ഥിയും കൂട്ടരും രാമൻ പ്രയോഗം നടത്തിയതും BJP വോട്ട് ലക്ഷ്യം വെച്ചായിരുന്നുവെന്ന ചർച്ചയും സമൂഹ മാധ്യമങ്ങളിൽ സജീവമായിരുന്നു. ഉമ്മൻചാണ്ടിയെ വീട്ടിൽ രാമൻ എന്ന് വിളിച്ചിരുന്നുവെന്നായിരുന്നു ആ പരാമർശം. ചാണ്ടിയുമ്മനിൽ സഹതാപം എത്രമാത്രം ഫലിക്കുമെന്ന സംശയമായപ്പോഴാണ് BJPയുമായി ബാന്ധവത്തിലെത്തി എങ്ങനെയും വോട്ട് സമാഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്ത്രങ്ങൾ മെനഞ്ഞത്. 2016 15,993 2021 11,694 വോട്ടുമാണ് BJPക്ക് കിട്ടിയിരുന്നത്. വോട്ട് കുറയാനുള്ള സാധ്യത BJP നേതാക്കൾ തന്നെ ഇപ്പോൾ സമ്മതിക്കുന്നുണ്ട്.